ஆஸ்வசிக்கும் கூரிருளின் தாழ்வரையில் தீபமதாய் நின் மொழிகள் പുറപ്പെട്ട് വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി. അതിനാൽ യേശുവിന് പരസ്യമായി പട്ടണത്തിൽ കടക്കുവാൻ കഴിയായതുകൊണ്ട് അവൻ പുറത്ത് നിർജ്ജന സ്ഥലങ്ങളിൽ പാർത്തു. എല്ലായിടത്തുനിന്നും ആളുകൾ അവൻ്റെ അടുക്കൽ വന്നുകൂടി. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. നാം ഇന്ന് ധ്യാനിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 40 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിലാണ്. യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഭാഗമാണ്. ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. ഈ ഭാഗത്ത് നമുക്ക് 3 കാര്യം കാണാം. ഒന്ന്, യേശുവിൻ്റെ അടുക്കൽ വന്നു, യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യേശുവിനോട് അപേക്ഷിച്ചു. 41-ാമത്തെ വാക്യം, യേശു മനസ്സലിഞ്ഞ് കൈ നീട്ടി അവനെ തൊട്ടു. പ്രിയരെ, നമ്മുടെ കർത്താവ് മനസ്സലിയുന്നവനാണ്. വേദനകളെ കാണുകയും വേദനപ്പെടുന്നവരോട് മനസ്സലിയുകയും ചെയ്യുന്നവനാണ് നമ്മുടെ കർത്താവ്. മനസ്സലിഞ്ഞാൽ അവിടുന്ന് കൈ നീട്ടും. കൈ നീട്ടുന്നത് നമ്മുടെ വിടുതലിനായിട്ടാണ്. അവിടുത്തെ കരം ഇന്നും കുറുതായിട്ടില്ല. കൈ നീട്ടുക മാത്രമല്ല, അവിടുന്ന് തൊടുകയും ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ ദൈവം മുൻപാകെ അപേക്ഷയുമായിട്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് മനസ്സലിയുന്ന, കരങ്ങളെ നീട്ടി തൊടുന്ന കർത്താവ് നമ്മോട് കൂടെയുണ്ട്. 42-ാമത്തെ വാക്യം, അവന് ശുദ്ധി വന്നു. 45-ാമത്തെ വാക്യം, ശുദ്ധി വന്നവന് സാക്ഷിക്കാതിരിക്കാൻ കഴിയുകയില്ല. അവന് പുറപ്പെട്ടു വളരെ ഘോഷിക്കുവാനും വസ്തുത പ്രസംഗിക്കുവാനും തുടങ്ങി. സൗഖ്യം പ്രാപിച്ചതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ, റിസൾട്ട് വാസ് ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ഗോഡ്, ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ പ്രിയരെ, ചില സമയങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അപേക്ഷയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ നാം ഭാരപ്പെടരുത്. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുന്നത് ഏറ്റവും മേന്മയായത്, ഉത്തമമായത് നമുക്ക് നൽകുന്നതിന് വേണ്ടിയാണ്. അതിനാൽ കാത്തിരുന്ന് പ്രാപിക്കുക. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 17-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം പറയുന്നു, ഈ കാര്യത്തിൽ ഉത്തരം പറയുവാൻ ആവശ്യമില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും രാജാവിനോട് പറഞ്ഞ വാക്കുകളാണ്. ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ പ്രാപിക്കണമെങ്കിൽ ചിലപ്പോൾ തീയിൽ കൂടി കടന്നു പോകേണ്ടി വന്നേക്കാം. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും എബ്രായ ബാലന്മാർ, അവർ തീയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ദ ഫയർ ഈസ് എ പാർട്ട് ഓഫ് ഗോഡ്സ് പ്ലാൻ. ആ തീയിൽ നാം നശിച്ചു പോകുകയില്ല, പിന്നെയോ നമ്മെ ശത്രു ബന്ധിച്ച ബന്ധനങ്ങൾ ആ തീയിൽ നശിച്ചു പോകും. ആ തീയുടെ മധ്യത്തിൽ നമ്മുടെ അരുമനാഥന്റെ സാന്നിധ്യം കാണാൻ കഴിയും. പ്രിയരെ, നമ്മെ ഉയർത്തുവാൻ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് തീയുടെയും കൊടുങ്കാറ്റിന്റെയും സിംഹക്കുഴിയുടെയൊക്കെ അനുഭവങ്ങൾ. എന്നാൽ ഓർക്കുക, ശദ്രക് മേശക് അബേദ്നെഗോവും അവരുടെ മേൽ പുകയുടെ ഗന്ധം പോലും തീയുടെ മണം പോലും ഇല്ലായിരുന്നു. നമ്മിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുവാൻ അഗ്നിജാല ഉപയോഗിക്കുന്നു, നമ്മെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ജാല ഉപയോഗിക്കുന്നു. ആയതിനാൽ ഏതവസ്ഥയിലും ദൈവത്തെ മുറുകെ പിടിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കരുത്. ദൈവം നമുക്ക് വരുത്തുന്ന രക്ഷ കാണുവാൻ നമുക്ക് കഴിയും. അതിനായി സമർപ്പിക്കാം. ദൈവം നമ്മെ ഏവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹമാനന്ദനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല പ്രഭാതം കൂടെ തന്ന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. ഈ ഒക്ടോബർ മാസത്തിന്റെ അവസാന ദിനങ്ങളിലേക്ക് ഞങ്ങളെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃപകൾക്കായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ കരുകുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ബലമില്ലാത്തവർക്ക് ബലം പകർന്നു കൊടുക്കുന്ന, അശക്തരെ ശക്തീകരിക്കുന്ന ബലവാനായ ഒരു കർത്താവ് ഞങ്ങളോട് കൂടെ ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ഞങ്ങളുടെ പ്രകൃതി അറിയുന്നവനായ ദൈവമാണ്.
താവ് ഞങ്ങളെ ഇത്രത്തോളം പരിപാലിച്ച് സകലവിധ ആത്മീയ ഭൗതിക നന്മകൾ തന്ന് നടത്തുന്ന കൃപകൾക്കായി സ്തുതിക്കുക. ആവശ്യഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഓർത്ത പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുത്തെ മുൻപാകെ കർത്താവെ ഞങ്ങളെ സമർപ്പിക്കുക കർത്താവെ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് പൂർണ്ണമായ സൗഖ്യം കൊടുക്കുക. പലവിധമായ രോഗങ്ങളുടെ നടുവിൽ കൂടെ അനേകര് കടന്നു പോകുക കർത്താവെ. അവിടെ നിന്ന് തൊടുമാറാകണം. ഇന്ന് ഞങ്ങൾ കേട്ടതുപോലെ അവിടുന്ന് തൊടുന്നവനാകിയാൽ, മനസ്സലിയുന്നവനാകിയാൽ, കരുണ കാണിക്കുന്നവനാകിയാൽ നന്ദിയോടെ സ്തോത്രം കർത്താവെ. അവിടുത്തെ കാലം ഇന്നും കുറുതായിട്ടില്ലല്ലോ. ഞങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, വിവാഹപ്രായം എത്തിയവർ, തലമുറകളെ ഉദരത്തിൽ വഹിക്കുന്നവർ, തലമുറകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, വരുമാന മാർഗമില്ലാതെ ഭാരപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ പഠനം മുടങ്ങിക്കിടക്കുന്ന പഠനം പുനഃസ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ കർത്താവെ. പ്രിയപ്പെട്ടവരുടെ മടങ്ങി വരവിനായി ഏറെ വാഞ്ചയോടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുന്ന് ഇടപെടുമാറാകണമേന പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ കർത്താവെ, പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ച തന്റെ കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. ശുശ്രൂഷാമുഖത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നവംബർ മാസം 1-ാം തീയതി കർത്താവെ, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സജി മാത്യുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. തന്റെ മകനും പൂർണ്ണമായ സൗഖ്യം കൊടുക്കണം കർത്താവെ. ഓപ്പറേഷൻ അനുഗ്രഹമായി നടപ്പാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടല്ലോ, അവർക്ക് പൂർണ്ണമായ സൗഖ്യവും ബലവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക കർത്താവെ. ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടാകുന്നതായിട്ടുള്ള പ്രയാസത്തിലായിരിക്കുന്നവരുണ്ട്. എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇത്രയും കരുവുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. എല്ലാവരുടെ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ച് കായ് സ്തുതിക്കുന്നു. പ്രാർത്ഥന കർത്താവായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യനാമേ ആമേൻ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തിച്ചുള നിന്നെ മൂടി എന്നാലും ഭയപ്പെടേണ്ടിനിയും. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തിച്ചുള നിന്നെ മൂടി എന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേ.